மரணத்தாலே மாணவனுலகில் மங்கள ஜீவன் பகர்ந்தவனே மரணமடஞ்சோர் பரம கவாடம் துறக்கணமே. சின்னிண வெளியால் உன்னத வெளிவால் சாந்தி ஜகத்தில் விதச்சவனே மரணமடஞ்சோர் பரம கவாடம் துறக்கணமே. வெளியிது கை கொண்டலிவுடு நாதா மிருதருடைய பாபம் புறுக்கணமே. நித்திய விருந்தின் கதிருகள் வீசும் நிறத்திரியவரில் கொளுத்தணமே. வெளிச்சத்தில் செந்தி போலொரு மாலாக விண்ணில் நின்னின் மரணத்தின் சந்தேசவுமாய் வந்தருகில் மங்கியொரந்தி வெளிச்சத்தில் செந்தி போலொரு மாலாக விண்ணில் நின்னின் மரணத்தின் சந்தேசவுமாய் வந்தருகில் கேட்டு நடுங்கி மனமிலகி பேடி வளர்ந்தின் ஸ்வரமிடறி மிழிநீர் தூகியுணர்த்திச்சு ஞானொரு நிமிஷமொருங்கட்டே. மங்கியொரந்தி வெளிச்சத்தில் போலொரு மாலாக விண்ணில் நின்னின் மரணத்தின் சந்தேசமுமாய் வந்தருகில் தூதன் பார்த்தன கேட்டில்ல சமயம் தெல்லும் தன்னில்ல மிருதியுடை பிடியில் அமர்ந்து ஞா நாதா நீதானவனம்பம். மங்கியொரந்தி வெளிச்சத்தில் செந்தி போலொரு மாலாக விண்ணில் நின்னின் மரணத்தின் சந்தேசமாய் வந்தருகில் ജീവിതകാലത്ത് ഞങ്ങളുടെ ആരംഭവും മരണശേഷം ഞങ്ങളുടെ ആനന്ദവുമായി നിശിഹായി അങ്ങ് സ്വർഗത്തിലും ഭൂമിയിലും ആരാധനാകുന്നു. രക്ഷാദായകമായ ഉത്ഥാനം വഴി മനുഷ്യവംശത്തെ ആനന്ദിപ്പിച്ച ലോകരക്ഷകനായ കർത്താവേ,
അങ്ങയുടെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ സഹോദരനെ പ്രകാശിപ്പിക്കണമേ. സർവത്തിന്റെയും നാഥായെന്നേക്കും ആമേൻ. ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. സർവചരാചര സൃഷ്ടാവേ, സർവരും അങ്ങയെ വാഴ്ത്തുന്നു. സർവേശ്വരനാം കർത്താവേ, സർവവരങ്ങളും ഏകണമേ. Thank you.
ചെന്നിണബലിയാലുന്നത വിളിവാൽ ശാന്തി ജഗത്തിൽ വിതച്ചവനെ മരണമടഞ്ഞോർക്കാനന്ദത്തിൻ പരമകവാടം തുറക്കണമേ. ബലിയിതു കൈക്കൊണ്ടലിവൊടു നാഥ മൃതരുടെ പാപം പുറുക്കണമേ. നിത്യവിരുന്നിൻ കതിരുകൾ വീശും നിറതിരിയവരിൽ കൊളുത്തണമേ. കർത്താവെ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതേ.
മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, എന്തുകൊണ്ടെന്നാൽ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു. എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവേ, നീ എത്രത്തോളം വൈകും? നീ എന്നെ തൃക്കൻ പാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുത്. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. എവിടെ പോകും, എവിടെയൊളിക്കും കർത്താവേനിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ? ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയും ഓനെ, പാതാളത്തിലും അവിടം നല്ലു വാഴും ഇവിടെയൊളിക്കും ഞങ്ങൾ. പൂർണ്ണമായി അറിയുന്നു പാപം വലുതാണതുപോലെ, കൃപയും വലുതെന്നറിയൂ ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായിൽ നരതനമാകെ നശിക്കുന്നൂലം. നാഥ, നിന്നുടെ മാംസമിനങ്ങൾ കൈകൊണ്ടവരെ കൈവെടിയല്ലേ? എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വെച്ചു, ആദിലലിവൊടു ജന്മം നൽകി, മർത്യനു നിന്നുടെ രൂപവുമേകി, പാപം ചെയ്തു നിനക്കെതിരായി കോപം പൂണ്ടു നശിപ്പിക്കല്ലേ? നാഥ, നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. രാജകുമാരി ദരിദ്രത്തിൽ കൂടുക വൈക്കും, പ്രാവുകണക്കെ തിരുസഭനിൽ കുരുതികഴിക്കാൻ തർപ്പമണഞ്ഞു. കർത്താവേ, നിന്റെ നിലത്ത നേടിയ സഭയെ കൈവെടിയല്ലേ? കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും വർത്തകരെ പോ, ഊഴിയിലെങ്ങനെ നീങ്ങുന്നു നാ? കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവർ ആനന്ദിക്കും. ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു,
വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു. കർത്താവേ നിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു. വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുളേണം. നീതിമാനും സത്യമുള്ളവനും യൗനാ നേകിയ സന്ദേശത്താൽ നിരിവേ നഗരി മനസ്സു തിരിഞ്ഞു. അനുതാപത്തൊടു ചാക്കുമുടുത്ത ജനമെല്ലാം ഉപവാസമിരുന്നു. കരുണാനിധിയാമുലകിന്നാഥൻ പൊറുതി നമുക്കും നൽകുന്നോണം. ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇതു ശ്രവിക്കുവിൻ. ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമന്നെരിത്തിയിൽ നടന്നു. ഉപവാസത്താൽ ദാനിയലന്നാൾ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി. ഉപവാസത്താൽ മിശിഹാനാഥൻ സഹോദരിമാരെ, ഈ അപ്പച്ചന്റെ വേർപാടിൽ ദുഃഖിതയ്ക്കുന്ന അമ്മച്ചിക്കും മക്കൾക്കും മറ്റ് എല്ലാ കുടുംബാംഗങ്ങൾക്കും ഇടപെടുക എല്ലാവരുടെ പേരിലെ ഈ ഇടവകയുടെ പേരിലെ അനുശോചനങ്ങളെ പ്രാർത്ഥനകളെ അറിയിച്ചോളട്ടെ. നമുക്ക് എല്ലാവർക്കും ഭക്തിപൂർവം ഈ കൃതജ്ഞത പകർത്തുകൊണ്ട് ഈ അപ്പച്ചനെ അനുശാസിക്കാൻ പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ദിവസങ്ങളിലും ഈ അപ്പച്ചന് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ കർമ്മങ്ങളിൽ ഭക്തിപൂർവം പങ്കെടുക്കാം. അനുഭവിക്കുന്ന ഭാവിയുടെ സുഖേതമായ ദൈവമേ, ഞങ്ങളുടെ പാവങ്ങളുടെ പരിചരണാശീർവദിക്കണമേ. ഈ ജതം ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഖദ്രവ്യങ്ങളുടെയും പരമള സസ്യങ്ങളിനാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിൽ ഞങ്ങളുടെ പാവമുമായി ഈ തന്നതിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആവശ്യമായ ആഹാരം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. മനുഷ്യജീവിതം പുലിക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചുരൂപിക്കുന്നവനെ നിന്റെ നാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദർശിച്ചവനും അയാളുടെ സന്താനങ്ങൾ ഉത്ഥാനം വഴി നവികെട്ടി ഉയർത്താവേ, ഞങ്ങൾ ആരാധിക്കുകയും പോഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്ന് അരുളേണം. വിശ്വാസിനാകുന്നു, വിലപിക്കരുതേ മരണത്തിൽ, പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. ചിറകുവിടർത്തി അവനെ സ്വീകരിക്കുന്നു അമ്പരവീതിയിൽ അഖിലേശൻ. മിശികാരാജനെഴുന്നള്ള ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടും അവരെല്ലാം. എന്റെ സഹോദരരെ,
മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളിവരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചു വിശ്വസിക്കുകയും ചെയ്തവരെ നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ആ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദേവപുത്രന്റെ ശബ്ദം കേൾക്കുകയും ആ കേൾക്കുന്നവർ ജീവിക്കുകയും സമയം അടുത്തിരിക്കുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവ് അധികാരവും അവൻ കൊടുത്തിരിക്കുന്നു. നിങ്ങൾ വിസ്മയിക്കേണ്ട, എന്തെന്നാൽ കുഴിമാടങ്ങളിലുള്ളവർ ആ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവനുയർപ്പിനും തിന്മ ചെയ്തവർ വിധി ഉയർപ്പിനുമായി പുറത്തു വരും. നീതിമാന്മാരുടെ ആത്മാക്കൾ ദൈവത്തിന്റെ കരങ്ങളിലാണ്. ഒരുപക്ഷെ അവർ പീഡ സഹിച്ച് കാണപ്പെടുന്നുവെങ്കിലും ദൈവസന്നിധിയിലെ അവർക്ക് ആശ്വാസമാണുള്ളത്. വിജ്ഞാനത്തെ പുസ്തകത്തിലെ വാക്യമാണ് ഇവ. ഇന്ന് നമ്മോട് വേർപിരിയുന്ന ഈ ഉതുപ്പിലേക്കൻ നീതിമാനായ ഒരു മനുഷ്യൻ ആയിരുന്നു. ആരാണ് നീതിമാൻ? ദൈവത്തിൻ്റെ നേരെയും സമൂഹത്തിൻ്റെ നേരെയും സ്വന്തം മനസാക്ഷിയുടെ നേരെയും ഉള്ള ഉത്തരവാദിത്തങ്ങളെ ഏറ്റവും വിശ്വസ്തയോടെ നിറവേറ്റുന്നവനാണ് നീതിമാൻ. ഈ സഹോദരൻ ജീവിതകാലത്ത് ദൈവത്തിന് നേരെയുള്ള ആ ഉത്തരവാദിത്തങ്ങളെ വിശ്വസ്തയോടെ നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോയി. ദൈവം ഏൽപ്പിച്ച ആ കുടുംബത്തോടും സമൂഹത്തോടുള്ള ഉത്തരവാദിത്തങ്ങളിലും ഏറ്റവും വിശ്വസ്ത പുലർത്തി. ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്ന ദുപ്പേട്ടൻ ഇതാ പെട്ടെന്ന് നമ്മോടിവിടെ പറയുന്നു. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും ഇതായിരിക്കും അവസ്ഥ. മരണം എപ്പോൾ എവിടെ വച്ച് എങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും നിശ്ചയമില്ല. അതുകൊണ്ട് ഈ ഉതുപ്പേന്റെ വേർപാട് നമ്മോട് ആവശ്യപ്പെടുകയാണ്, സദാ ഒരുങ്ങിയിരിക്കുവിൻ, ജാഗരൂകരായിരിക്കുവിൻ എന്ന്. എങ്ങനെയാണ് ഒരു മരണത്തിന് ഒരുങ്ങുക? ഈ തിരുമ പറയുന്നുണ്ട്, മരണം വരും ഒരു നാൾ ഓർക്കുക മറത്യാ നീ, കൂടെ പോരും ജീവിതരീതികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മണികൂടാതെ സൽകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് മരണത്തിന് ഒരുങ്ങുവാനായിട്ട് ഈ സഹോദര ഏർപ്പാട് നമ്മെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്. ബാക്കി എന്തൊക്കെ നേടിയാലും ഈ ലോകത്തോട് പറയുമ്പോൾ ആ ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യവശത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിന് എന്ത് ലക്ഷ്യമാണ്, എന്ത് അർത്ഥമാണ് ഉള്ളത്? അതുകൊണ്ട് ഈ മരണം നമ്മെ ഓർപ്പിക്കുകയാണ്, ഈ ലോകത്തിലെ വസ്തുക്കളിലും വ്യക്തികളിലും എല്ലാം നീ പ്രത്യാശ അർപ്പിക്കേണ്ടത്. പിന്നെയോ ദൈവത്തിന്റെ ഭവനത്തിൽ നിനക്കായി ഒരുക്കിയിരിക്കുന്ന ആ നിത്യവസതിയിലെ പ്രത്യാശ അർപ്പിക്കുവാൻ തയ്യാറാവുക എന്ന്. അത് മാത്രമേ ശാശ്വതമായിട്ടുള്ളൂ എന്ന് ഈ സഹോദരൻ ഏർപ്പിക്കുമ്പോൾ നമ്മൾ ഓർപ്പിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് നൽകിയ നല്ല മൂല്യങ്ങളെ, നല്ല മാതൃകകളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ തയ്യാറാവുക. ഈ അപ്പച്ചനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ സ്നേഹം അതാണ്, അപ്പച്ചനുണ്ടായിരുന്ന നന്മകളെ, ആ മൂല്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക. അപ്പച്ചൻ മൗനമായിട്ട് അത് നമ്മോട് ആവശ്യപ്പെടുന്നു. പ്രിയമുള്ളവരെ, ജീവിതകാലത്തെ ഈ അപ്പച്ചന്റെ ജീവിതത്തിലെ ഒരുപക്ഷെ കൊച്ചു കൊച്ചു തെറ്റുകളൊക്കെ ഒന്ന് പോയിട്ടാകും. നീതിമാന്മാർ പോലും ദിവസത്തിലെ 7-7 പ്രാവശ്യം പഠിക്കുന്നു പറയുന്നു. തീർച്ചയായിട്ടും
ഒത്തിരി കുറവുകളും പോരാനൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. ഇനി നമുക്ക് ചെയ്യാവുന്നത് ഈ അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഈ അപ്പച്ചന്റെ പാവക്കാരെ കൈക്കളഞ്ഞ് നിരിമാമാരുടെ സമൂഹത്തിലേക്ക് സ്വർഗ്ഗഭാഗത്തിലേക്ക് പ്രവേശിപ്പിച്ചിട്ടേ എന്ന് ഈ അപ്പച്ചന് വേണ്ടി തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പച്ചന്റെ തലഭാഗത്തിരിക്കുന്നത് എന്താണ്? ഈശോ ജീവൻ വിലർപ്പിച്ച കുരിശ്. കുരിശാണ് പ്രത്യാശ, കുരിശാണ് രക്ഷയുടെ അടയാളം. അതുകൊണ്ട് ആ കുരിശിന്റെ മാർഗത്തിലൂടെ കുരിശിൽ ജീവർപ്പിച്ച യേശുവിന്റെ പിന്നാലെ നീങ്ങുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ യേശുവിന്റെ പിന്നാലെ നീങ്ങുമ്പോൾ, യേശുവിന്റെ കൂടെ കുരിശ് വഹിക്കുമ്പോൾ, യേശുവിന്റെ കൂടെ മരിക്കുമ്പോൾ, അവിടുത്തോടുകൂടെ മഹത്വത്തിലേക്ക് ഉയർത്തി നിൽക്കാൻ നമുക്ക് സാധിക്കും. നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം മരണം ശൂന്യതയിലേക്കുള്ള തള്ളിവിടലാണ്, മനഃശേഷം ഒന്നുമില്ല. പക്ഷേ ദൈവവിശ്വാസികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം മരണം നിത്യജീവനേക്കുള്ള കവാടമാണ്, അത് പ്രത്യാശാപൂർണമാണ്, ഒരിക്കലും നിരാശകരമല്ല. അതുകൊണ്ട് ആ മരണത്തെ ഭയത്തോടെ കാണുന്നവരാകാതെ പ്രത്യാശയോടെ പുലുകുവാൻ സാധിക്കണം. മരണത്തെ പ്രത്യാശയോടെ പുലുകാത്തക്ക വിധം നമ്മുടെ ജീവിതത്തെ സ്വർഗോമുഖമാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. വികലിപ്പിക്കുന്നില്ല, നമ്മളൊക്കെ നല്ല മരണം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. വേർപാടിൽ ദുഃഖിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി അനുശോചനവും പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നാം മരിച്ചുപോയ അപ്പച്ചൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നാളെ വെള്ളിയാഴ്ച കാലത്ത് 8:30 നമ്മുടെ പള്ളിയിൽ വെച്ച് കുർബാനയും ഒപ്പീസും മറ്റു കർമ്മങ്ങളൊക്കെ ഉണ്ടാകും, വീട്ടിലേക്ക് ഉണ്ടാകും. അപ്പച്ചൻ്റെ സാധ്യതകളൊക്കെ ആത്മീയകർമ്മങ്ങളെ പങ്കെടുത്തുകൊണ്ട് അപ്പച്ചൻ പ്രാർത്ഥിക്കുന്ന ഉറപ്പിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 7 ഈ വീട്ടിൽ വെച്ച് ഈ യൂണിറ്റിലെ ആഭിമുഖ്യത്തിലെ പ്രാർത്ഥനാ കൂട്ടായ്മ ഉണ്ടായിരിക്കും. യൂണിറ്റിലെ എല്ലാ അംഗങ്ങളും പങ്കെടുക്കണമെന്നും ഓർമ്മിക്കട്ടെ. അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ കരയുന്നവരുടെ കണ്ണുനീർ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. തൊല്ലുക മർത്യ നീ എന്തിനു കരയുന്നു, വ്യാകുല മാനസനായി എന്തിനു നീറുന്നു. തിരമാലകളാൽ തിങ്ങിമറിൻ ഞിളകും കടൽ പോലെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പോ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ധ്യാനത്തിലേക്ക് ദൈവം എന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എന്റെ സഹോദരനെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ.
ഞാനെന്നാഥൻ്റെ ചാരി കിട്ടുന്നു പമൂണന്നിടാ കരയുന്നോ നിങ്ങൾ ഇന്ദിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനെന്നാഥൻ്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാ വസ്ത്രമോരിഞ്ഞ ആറടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നൊരാക്കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും മാറി മാറി ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനും നാഥൻ്റെ ചാരി പിറ്റെന്നു ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ മനോജരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു ഉത്താനത്തിൽ ഞങ്ങളുടെ ശിരമതി മോശമണിയിക്കുന്നു ഇവന്റെയും മനസ്സിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ദൈവത്തിന്റെ മൗനമേ ഞാൻ നിന്നോട് യാത്ര പറയുന്നു മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കുദാശകളാൽ എൻ്റെ ആത്മാവിൽ കൃപാവനം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ ഞാൻ നിനക്ക് വന്ദനം പറയുന്നു എൻ്റെ പിതാക്കന്മാരും ആത്മീയ ബാലകരുമായ പുരോഹിതരെ ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിന് ഭക്ഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹമെന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനും നാഥൻ്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാ
കരയുന്നു നിങ്ങൾ ഇന്ദിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിത പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിട എത്തുന്നേ ഞാനെന്നാഥൻ്റെ ചാരി തിറ്റെന്നൊപ്പമുണർന്നിട ർ പോ
മാറാത്ത സ്നേഹിതനാണോ നീ എന്നതിൽ വിശ്വസിക്കാൻ കൃപ തരുമോ? മാറാത്ത സ്നേഹിതനാണോ നീ എന്നതിൽ വിശ്വസിക്കാൻ കൃപ തരുമോ? കരയുന്ന മെഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപ വരുമോ? നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ? കരയുന്ന